തൊള്ളത്തുവയൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജ്യസേവനത്തിന് ശേഷം വിരമിച്ച സൈനികൻ രഞ്ജിത് കുമാറിന് സ്നേഹാദരം നൽകി. പരിപാടി പഞ്ചായത്ത് അംഗം കെ പി അഭിഷേക് ഉദ്ഘാടനം ചെയ്തു. സി കെ പത്മനാഭൻ അധ്യക്ഷനായി. പി പി നിതീഷ്, ശശിധരൻ ക്വാളിറ്റി, എം കൃഷ്ണൻ, കെ വിജയൻ, മധുസൂദനൻ ടി വി, രൂപേഷ് എന്നിവർ സംസാരിച്ചു. കമ്മിറ്റിയുടെ അധ്യക്ഷൻ റിട്ടയേർഡ് സുബേദ, അതുപോലെ നമ്മളോടൊരു ജനകീയ സ്വീകരണം കൊടുത്തിട്ടുള്ള റിട്ടയേർഡ് രവീന്ദ്രാർ, ടി രഞ്ജിത്ത്, രഞ്ജിത്ത് ഏട്ടൻ, വി ആർ സോൾജേഴ്സിൻ്റെ ആളുകൾ, മധുവേട്ടൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീണ്ട 16 വർഷത്തെ രാജ്യസേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പൊക്കാട്ട സൂചിപ്പിച്ചതുപോലെ സുദീർഘമായ രാജ്യസേവനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കർത്തവ്യം പൂർത്തിയാക്കുക, ഒരു സൈനികൻ്റെ കർത്തവ്യം പൂർത്തിയാക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ് ഒരു പട്ടാളക്കാരൻ തൻ്റെ ജീവിതം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പപ്പാട്ടൻ പപ്പാട്ടൻ്റെ ജീവിതകഥ പറഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാര് ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നത് അറിഞ്ഞത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മോഹൻലാലിൻ്റെ കുരുക്ഷേത്രയും കീർത്തിചക്രയൊക്കെ കണ്ട സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണ് രാജ്യസേവനം അനുഷ്ഠിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും ഏതെങ്കിലും ഒരാളുടെ മാത്രമല്ല നിരവധി ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ഒരു സിനിമയിൽ ചിത്രീകരിച്ച സമയത്താണ് നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു പട്ടാളക്കാരനെ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നാടുമായി ബന്ധപ്പെട്ട ബന്ധം ജനിച്ച നാടിൽ നിന്ന് തൊഴിൽ തേടി, തൊഴിലും കൂടിയാണല്ലോ രാജ്യസേവനം എന്ന് പറയുന്നത്, തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുമ്പോൾ നാടുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അത്രമേൽ ആഴ്ന്നിറങ്ങിയ ഒരു ബന്ധമാണ്. കാരണം നാട്ടിലെ ഉത്സവമായാലും നാട്ടിലെ പരിപാടികളായാലും രഞ്ജിത്തേട്ടനെ പോലുള്ളവർ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിക്കറ്റ് ഭ്രാന്തനാണ് പച്ചമലയാളത്തിൽ പറഞ്ഞ. അത്രമേൽ ഇങ്ങനെ കായികത്തോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലുള്ള നാട്ടുംപുറത്ത് ഇതുപോലുള്ള കായിക ഉത്സവങ്ങളും മറ്റു ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ 2-3 ദിവസം മുമ്പേ ആയിരിക്കും നമുക്കിതെല്ലാം പേക്കാക്കി അങ്ങോട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ ഉള്ളിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് യാത്ര ചെയ്ത് അവിടെ എത്തി നേരത്തെ പറഞ്ഞതുപോലെ രാജ്യസേവനം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് പട്ടാളക്കാർ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കൂടുതൽ പട്ടാളക്കാരെ കണ്ടത് ഇവിടെ CRPF ക്യാമ്പ് വന്നതിന് ശേഷമാണ്. അവർക്ക് നല്ല സുഖമാണ്, കാരണം അത്രമേൽ ഒരു പ്രയാസമില്ലാത്തൊരു പാരിസ്ഥിതിക അവസ്ഥയിൽ അവർ ട്രെയിനിങ് ക്യാമ്പുകൾ നടക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് വണ്ടി കയറി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാജ്യസേവനം അനുഷ്ഠിക്കുന്ന ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രയാസങ്ങളും വലിയ വിഷമം. കാരണം ഞാൻ ഒരിക്കലും ഒരു സിവിൽ പരിപാടി ഇതിൽ പങ്കെടുക്കുകയോ, കാരണം ഞാൻ ചെറിയ പ്രായത്തിൽ പോയതാണ്, ചെറിയ വയസ്സിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ റിട്ടയർഡ് സുബേദ റിട്ടയർ പത്മനാഭൻ സാർ, അതുപോലെ എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ, അതുപോലെ നമ്മുടെ വാർഡിൻ്റെ പ്രിയങ്കരനായ മെമ്പർ അഭിഷേക് കൃഷ്ണൻ സാർ, ശശി സാബ്, വിജയൻ സാബ്, അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ മധുവേട്ടൻ, നമ്മളെ എൻ്റെ സുഹൃത്തായ നിതീഷ് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത്, അതുപോലെ രൂപേഷ്, ആരെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ ക്ഷമിക്കോ. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ഒരിക്കലും ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഇത്രയും ഇതാണ് നോർമൽ എന്നോട് നിതീഷ് വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ വിജയൻ സാറ് എപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന എയർ സോൾജേഴ്സിൻ്റെ ഏറ്റവും നല്ല കോൺടാക്റ്റുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ വലിയൊന്നും വേണ്ട സാറേ, നോർമൽ മതി എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പറഞ്ഞ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. പക്ഷേ ഞാൻ ഈ വർഷത്തിൽ വിചാരിക്കുന്നത് വെച്ചാൽ
വളരെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു സ്വീകരണം കിട്ടി. അത് ചെറിയ കാര്യമല്ല. നോട്ട് ലിറ്റിൽ തിങ്സ്. ഇവർ ഞാനിത് ചെയ്തപ്പോഴും ഏകദേശം പട്ടണം ഡെവലപ്പായി. അപ്പോൾ നമുക്ക് ഇവർ 83 ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവരുടെ അവസ്ഥ, കാരണം ഞാൻ 2006 മാർച്ച് 5 തെയ്യത്തിൻ്റെ സമയത്താണ് എഴുതുന്നത് പോകുന്നത്. ആ സമയത്ത് ഞാൻ പോകുമ്പോൾ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനുള്ള മുമ്പുള്ള കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. അത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ ബാരക്സ് പണ്ട് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇൻവേഴ്സിൻ്റെ കാര്യങ്ങൾ മറ്റേ ഇതെല്ലാം ഒരുപാട് ഒരുപാട് ഡെവലപ്പായി. ഏ മുതൽ ബാക്കി ബേസിക് എല്ലാം ബേസിക് എല്ലാം ഡെവലപ്പായി. പക്ഷെ ആ സമയത്ത് പറഞ്ഞാൽ അതുപോലെ കഷ്ടപ്പെട്ടവരായിരുന്നു. ആക്ച്വലി ആദരി കണ്ടത് എന്നെ ഒന്നുമില്ല, എനിക്ക് മുമ്പേ വന്ന പഴയ പട്ടാൾക്കാരൻ. ഞാൻ ആചാരി കണ്ട പട്ടാൾക്കാരൻ രവിയാട്ടനാണ്. എൻ്റെ രവിയാട്ടനല്ലേ ഇവിടെ. അന്നേരം ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പട്ടാളത്തിന്. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു എനിക്കിട്ട്. ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് നമ്മുടെ രുദ്രാക്ഷൻ. അവനാണ് എന്നെ കൂട്ടിയിട്ട് പോയി. ഞാൻ പെരുന്നിടാനും പറഞ്ഞ ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ കൂട്ടിയിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ 2006 മാർച്ച് ഏതൊരു സമയത്ത് പോയി അങ്ങനെ റിക്രൂട്ട്മെന്റ് നടന്നു. അവനും പാസ്സായിരുന്നു, പക്ഷെ എന്റെ ഡോക്യുമെന്റേഷൻ പ്രോബ്ലം ഉണ്ട്, അവന് കിട്ടിയില്ല. പക്ഷെ ഞാൻ മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ HYD-യിലേക്ക് ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ